ഈ വേദന ഈ ഒരു കുടുംബത്തിന്റെ മാത്രം വേദനയല്ല യഥാർത്ഥത്തിൽ. ഈ വേർപാടിന്റെ വേദന ഈ നാടിന്റെ രോദനമാണ്, വിഷമമാണ്. ഈ രോദനത്തെയും വിഷമത്തെയും തിരിച്ചറിയാതെ പോകരുതേ. ഇത് ഈ ജനതയുടെ കരച്ചിലാണ്, നിലവിളിയാണ്. അതിനെ നിലവിളിയായിട്ട് തന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ ഒരു മരണത്തിന് മറ്റർത്ഥങ്ങൾ നൽകി യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴുതിപ്പോവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ദിവസങ്ങളിലെ ചർച്ചകളും നീക്കങ്ങളും കാണുമ്പോൾ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നുണ്ട്. കാരണം പ്രശ്നം എന്താണെന്നോ ആ പ്രശ്നത്തിന് പരിഹാരം കാണാതെ അതിനോട് പ്രതികരിക്കാതെ വിഷയത്തെ വഴിതിരിച്ചു വിടാനുള്ള, മാറ്റിവിടാനുള്ള ഒരു സങ്കടത നീക്കം നടത്തുന്നുണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു. ഞാൻ ഇവിടുത്തെ പഴയൊരു വികാരിച്ചൻ കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നു നിന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ശക്തമായിട്ട് പ്രസംഗിക്കണമെന്ന്. സാധാരണ മൃതസംസ്കാര ശുശ്രൂഷകളിൽ വികാരഭരിതമായി മറ്റുകാരന് പറഞ്ഞ് ഞങ്ങളാരും സംസാരിക്കാറില്ല. ഇന്ന് ഇങ്ങനെയൊക്കെ ശക്തമായി സംസാരിക്കണമെന്ന് ഇവിടെയുള്ള ജനങ്ങൾ പോലും നമ്മോട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത്രമാത്രം വേദനയും ഉത്കണ്ഠയും ഈ ജനങ്ങൾക്കുണ്ട് എന്നുള്ള സത്യം ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഉണ്ടാകണം, പ്രത്യേകിച്ച് ഭരണത്തിൻ്റെ നേതൃത്വത്തിലുള്ളവർക്കോ ഉണ്ടാവണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതങ്ങനെ തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ മറ്റ് മാനങ്ങളൊന്നും കൊടുക്കരുതേ. ഇതിവിടെയുള്ള മനുഷ്യൻ്റെ ആശങ്കയാണ്, വേദനയാണ്. ആ വേദനയ്ക്ക്, ആശങ്കയ്ക്ക് ആരാണ് ഉത്തരം പറയേണ്ടത്? അതിവിടുത്തെ ഭരണ നേതൃത്വമാണ്, അതുപോലല്ല രാഷ്ട്രീയ രംഗത്തുള്ളവർ തന്നെയാണ്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയ നീക്കമായിട്ടോ നിഗൂഢമായി മറ്റെന്തോ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയാണോ എന്ന് വ്യാഖ്യാനിക്കല്ലേ. ഇത് സഭയുടെ ഏതെങ്കിലും ഒരു നിലപാടല്ലത്. ഈ ജനപദത്തിന്റെ ഇവിടെ കൂട്ടിരിക്കുന്ന എല്ലാവരുടെയും വികാരം പങ്കുവെക്കുമ്പോൾ ആ വികാരം ഉൾക്കൊള്ളുവാനുള്ള സന്മനസ് നമ്മുടെ ഭരണനേതൃത്വത്തിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ആ വിധത്തിൽ ഈ ഒരു ദാരുണ സംഭവത്തെ തിരിച്ചറിയുന്നില്ലെങ്കിൽ ദേ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനിയും തുടരുമെന്ന്, ഇനിയും ആവർത്തിക്കുമെന്നാണ് തിരിച്ചറിയേണ്ടത്. ഇതിന് പുതിയ കഥകളൊന്നും ആരും ഉണ്ടാക്കി കൊടുക്കാതിരിക്കട്ടെ. പ്രതികരിച്ച വിധം തെറ്റായി പോയി, അനാവശ്യമായ പ്രതിഷേധങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞ് വിഷയത്തിൽ നിന്ന് മാറ്റരുതേ. ഞങ്ങൾക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അത് ഈ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമെന്ന് മാത്രമാണ്. ഇവിടെ പട്ടയ ഭൂമിയിൽ വെച്ച വീട്ടിൽ പത്രം വായിച്ചുകൊണ്ടിരുന്ന ഒരു പിതാവിനാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. തൻ്റെ കൃഷിയിടത്ത് ജോലി ചെയ്തിരുന്ന തോമാ ചേട്ടനാണ് ഈ വിഷമാവസ്ഥയിലേക്ക് കടന്നു പോകാനിടയായത്. ആ രണ്ട് കുടുംബങ്ങളോ രണ്ട് വ്യക്തികളോ മാത്രമല്ല, അവിടെയുള്ള എല്ലാ ജനപദങ്ങൾക്കും ഇതിനാ ഒരു ആശങ്കയായിട്ട് മാറി, വേദനിക്കുന്നതായി മാറി. ആരെങ്ങനെ പുറത്തേക്ക് ഇറങ്ങും? കുട്ടികൾ പോലും, ഇത് സാക്ഷ്യം വെച്ച് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെയുണ്ട്, അവരുടെ വികാരങ്ങളിലും അവരുടെ ഹൃദയ വികാരങ്ങളൊന്നും മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് ഈ വിഷയത്തെ ഇവിടെയുള്ള ജനങ്ങൾക്ക് സംരക്ഷണം നൽകണം, അതിനൊരു വീഴ്ചയും ഉണ്ടാകരുത് എന്നുള്ള കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിന് ഗവൺമെന്റ് തലത്തിൽ സത്വരമായ നടപടി ഉണ്ടാവുകയാണ് വേണ്ടത്. അതിന് വേറെ കഥകൾ പറഞ്ഞ് പുതിയ നരേറ്റീവ്സ് കൂട്ടിച്ചേർക്കരുത്. അത് പോത്തിന് നേരത്തെ വെടിയേറ്റെന്നോ അതുകൊണ്ടാണ് വെള്ളി പിടിച്ചത്, വേറെ നരേറ്റീവ് ഉണ്ടാക്കി കഥയുണ്ടാക്കി വിഷയങ്ങളെ മാറ്റരുതേ. ഗവൺമെന്റും സംവിധാനവും പറഞ്ഞു തരേണ്ടത് സംഭവിച്ച ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, ഇതിവിടെ ആവർത്തിക്കില്ല, ഞങ്ങൾ നിങ്ങളെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ കൂട്ടത്തിലുണ്ട് എന്ന് പറയാനുള്ള ഒരു മാനവികമായ ഒരു ബോധം, ഒരു സന്മനസ് നേതൃത്വത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളുടെ അപേക്ഷയും ഞങ്ങളുടെ പ്രാർത്ഥനയും. ഇവർ ജീവിക്കുന്ന സാഹചര്യങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണം. ഇവരുടെ വീടുകളിലേക്ക് ആർക്കാണ് ധൈര്യപൂർവ്വം അല്ലെങ്കിൽ നല്ലവണ്ണം ഒന്ന് കടന്നു പോകാൻ പറ്റുന്നത്? മാധ്യമ പ്രവർത്തകർക്ക് പോലും ആ വീടുകളിൽ ചെന്നെത്താൻ പ്രയാസമാണ്. എന്തെങ്കിലും ദുരന്തമുണ്ടായാൽ ആ ദുരന്ത ഭൂമിയിൽ ഗവൺമെന്റിനൊക്കെ നേതൃത്വമുള്ളത് ഓടിച്ചെല്ലാറുണ്ട്. ഗവൺമെന്റ് നേതൃത്വത്തിൽ ആർക്കെങ്കിലും ഇവരുടെ വീടുകളിൽ, പ്രത്യേകിച്ച് പ്ലാവനക്കുഴി തോമസിയാടിന്റെ ഭവനത്തിലോ ഈ ചാക്കോച്ചന്റെ ഭവനം കാൽനടയായിട്ട് ചെന്നെത്താൻ പറ്റുമോ? അവിടെ നിന്നുകൊണ്ട് വേണം ഈ വികാരങ്ങൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ. അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറി നിന്നൊരു സ്ഥലത്തിരുന്നിട്ട് എന്തോ പറഞ്ഞതിന്റെ പേരിൽ ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ
മോശക്കാരായി ചിത്രീകരിക്കുന്ന, കാട്ടുമൃഗങ്ങളെക്കാൾ മോശമാണെന്ന് ചിത്രീകരിക്കുന്ന വിധത്തിലെ കാര്യങ്ങൾ പോകുന്നത് വേദനാജനകമാണ്. ഇതാണ് ഏറ്റവും മാന്യമായി പറയാൻ സംസാരിക്കാനുള്ളത്, വേദനാജനകമാണ്. ഈ ഞങ്ങളുടെ ഹൃദയവേദന മനസ്സിലാക്കുക തന്നെ ചെയ്യണം. വനം വകുപ്പും വന്യജീവി സംരക്ഷണവുമാണ് ഞങ്ങളുടെ ജോലിയെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തെ മേൽപ്പിച്ചത് ജനങ്ങളാണ്. ആ ജനങ്ങളാണ് ഈ ഉത്തരവാദിത്തം. വന്യമൃഗങ്ങൾക്ക് വേണ്ടി അല്ല അവരാരും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, ഈ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നതും ജനങ്ങളെ സേവിക്കുവാൻ വേണ്ടിയാണ്, ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ വനഭൂമിയെയും മൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത്. അല്ലാതെ ഇവിടുത്തെ സാധാരണ ജനങ്ങളെ, പാവപ്പെട്ട ജനത്തിലെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ടല്ല ഇവിടെ വന്യജീവികളെ സംരക്ഷിക്കണമെന്ന കാര്യം മനുഷ്യ മനസ്സാക്ഷി ആർക്കും മനസ്സിലാവും. അങ്ങനെയാണ് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അവർ പുറത്തെങ്കിലും പറയാതിരിക്കട്ടെ, ഈ വേദനിക്കുന്ന നിമിഷത്തിൽ ഇത് പുറത്തു പറയാതിരിക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് വീണപേക്ഷിക്കാൻ കേണപേക്ഷിക്കാനുള്ളത് ഒറ്റ കാര്യമാണ്, സമരത്തിൻ്റെ രീതിയോ പ്രതികരിച്ച ശൈലിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് സംരക്ഷണം വേണമെന്നുള്ളതാണ്, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം വേണമെന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ആ പ്രശ്നം ആരും മാറിപ്പോവാതിരിക്കട്ടെ, വഴിതെറ്റിക്കാതിരിക്കട്ടെ ബോധപൂർവം. അതുകൊണ്ട് ഈ പ്രശ്നം തന്നെയാണ് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത് ഇന്നും എന്നും. അതിന് കൃത്യമായ ഉത്തരം നൽകി ആ വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കാതെ ഈ ബഹുമാനപ്പെട്ട ചാക്കോച്ചേട്ടൻ്റെയും തോമസ് ചേട്ടനൊക്കെ മരണം വൃതാവിലാവും. ഇതിനർത്ഥമുണ്ടാവുക, ഇത് ഈ ജനത്തെ പതയ്ക്കുമ്പോൾ സംരക്ഷണം നൽകുവാൻ വേണ്ടിയുള്ള ഒരു ഒരു ബലിയായിട്ട് ഇത് മാറുന്നുണ്ടെങ്കിൽ ഇതിനർത്ഥമുണ്ട്. ഇത് വീണ്ടും ആവർത്തിക്കാനാണ് സാധ്യതയെങ്കിൽ ഈ മരണത്തിൻ്റെ ഈ വേദന ഈ സമൂഹത്തിലേക്ക് വളരെ ആഴത്തിൽ പടർന്ന് പന്തലിക്കും. ഇവിടെയുള്ള എല്ലാവരും നിയമം അനുഷ്ഠിക്കുന്നവരും നിയമം പാലിക്കുന്നവരും ഇവിടെയുള്ള എല്ലാ നിയമ സംവിധാനത്തോടും ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഇവിടുത്തെ നിയമം പാലിക്കാത്തവരായിരുന്നെങ്കിൽ, നിയമ സംവിധാനങ്ങളോട് അനുകൂലമായ നിലപാടെടുത്തില്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഈ വന്യമൃഗങ്ങൾ പോലും ആക്രമിക്കില്ലായിരുന്നു. ഇവിടുത്തെ എല്ലാ നിയമം പാലിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ അപകടത്തിലേക്ക് പോവുക. അതുകൊണ്ട് ഞങ്ങളാരും നിയമം കയ്യിലെടുക്കുന്നില്ല, പക്ഷെ നിയമം നടപ്പാക്കേണ്ടത് ഇവിടെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട് ഏറ്റെടുത്തില്ലെങ്കിൽ ഇത് കൈവിട്ടു പോകും എന്നുള്ള ഒരു സ്നേഹമുള്ള ഓർമ്മപ്പെടുത്തൽ. ഇത് ഭീഷണിയായിട്ട് കരുതരുത്, ഇത് ഓർമ്മപ്പെടുത്തലാണിത്. അതുകൊണ്ട് ഈ മൃതദേഹം മുഴുവൻ ഞങ്ങൾ വില പറയുകയല്ല, ഞങ്ങളുടെ വേദന, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വികാരം, ഇവിടെയുള്ള ഈ കൊച്ചുമക്കളുടെ ഈ മക്കളുടെ വേദന മാത്രമല്ലിത്, അവരുടെ സ്വന്തം പിതാ നഷ്ടപ്പെട്ട വേദനയല്ല ഇത്. ഞങ്ങളൊരുവൻ, ഞങ്ങളോടൊപ്പം കർഷകനായിരുന്ന ഞങ്ങളുടെ ഒരാളിൽ നഷ്ടപ്പെട്ടതിൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖമാണിത്, വേദനയാണിത്. ഇതെങ്ങനെയല്ല എങ്ങനെ ഞങ്ങൾ പ്രതികരിക്കാതിരിക്കും? ഒരു ദാരുണ സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വൈകാരികമായി പ്രതികരിച്ചു എന്ന് മാത്രം പറയരുതേ. ഈ സമയത്ത് വൈകാരികമല്ലാതെ എങ്ങനെ പ്രതികരിക്കും? താത്വികമായിട്ട് പ്രതികരിക്കണോ? ഒരാൾ മരിക്കുമ്പോൾ, ദാരുണമായി മരിക്കുമ്പോൾ എല്ലാവരും അങ്ങനെ പ്രതികരിക്കുകയുള്ളൂ, അത് സ്വാഭാവികമായ കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ വികാര പ്രകടനത്തെ വൈകാരികമാണ് തള്ളിക്കളയരുത്, ഞങ്ങളുടെ ഹൃദയമാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. അതുകൊണ്ട് ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാടിന് സംരക്ഷണം നൽകുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണ സംവിധാനം ഉണ്ടാക്കിയെടുക്കുക തന്നെ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്. ഞങ്ങളുടെ ഈ ശബ്ദം നിങ്ങൾ തിരിച്ചറിയണം, വഴിതെറ്റിക്ക് വിടാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് ഇവിടെ കൂട്ടിക്കുന്ന എല്ലാവരുടെയും വികാരം ഉൾക്കൊണ്ടായി പറയുക. കാരണം വന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ നേരത്തെ വന്നത് എന്നോട് എല്ലാവരും പറഞ്ഞിരിക്കാം, വികാരത്തോട് സംസാരിക്കണം, നമ്മുടെ വിഷമം അറിയിക്കണം. ഇപ്പോഴറിയിക്കും. അതുകൊണ്ടാണ് ഈ വികാരത്തോടു കൂടി ഞാനും സംസാരിക്കുക. അഭിമന്യ പുള്ളിക്കൽ പിതാവ് കഴിഞ്ഞ ദിവസം തോമസ് ചേട്ടൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ വന്ന് സംസാരിച്ചിരുന്നു. അത് വളരെ നല്ല വിധത്തിലാണ് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും അത് വെറുതെ അനാവശ്യമായി പ്രകോപനമുണ്ടാക്കി എന്ന് ചിത്രീകരിക്കുന്നത് എത്രയോ ദയനീയമാണിത്. അതുകൊണ്ട് പ്രതികരണമോ അല്ലെങ്കിൽ അതിനെ വഴിതെറ്റിച്ച് വിടാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ ഇടയാവട്ടെ എന്നാണ് ആശംസയും പ്രാർത്ഥനയും. വേദനിക്കുന്ന കുടുംബത്തോട് ഞങ്ങൾ ചേരുന്നു. നഷ്ടപ്പെട്ടു പോയത് ഒരു പിതാവ് മാത്രമല്ല, നമ്മൾ ഒരുവനാണ്, നമ്മുടെ സ്വന്തമാണ്. ആ വേദനയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഈ നല്ല പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം.